DES ഡാറ്റ എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അൽഗോറിതമാണ്. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയം May 2020 ഒരു അവസാനം എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു 15 കഴിഞ്ഞു. ലോക്ക്ഡൌൺ ടൈമാണ്. അടുത്ത ആഴ്ച യൂണിവേഴ്സിറ്റി എക്സാം വരുമെന്ന് പറയുന്നുണ്ട്. 2 മാസത്തെ ലോക്ക്ഡൌണിൻ്റെ ക്ഷീണം കാരണം പലരും ടോപ്പിക്സ് ഒക്കെ മറന്നിരിക്കുകയായിരിക്കും. അപ്പോൾ ഞാൻ കരുതി DES അൽഗോറിതം ഇടാം. DES പറയുന്നതിന് മുൻപായിട്ട് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് അതിൻ്റെ ഒരു ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെയാണ്. എക്സാമിന് എഴുതാനായിട്ടും ചോദിക്കത്തില്ല, എങ്കിൽ പോലും ഒരു അൽഗോറിതം എന്ന നിലയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നോക്കാം. എനിക്ക് ഇതിൻ്റെ അകത്ത് DES ഫിഗറും കാര്യങ്ങളൊന്നും വരയ്ക്കാനുണ്ട്. ഫിഗർ ഞാൻ വരയ്ക്കുന്ന ടൈമിൽ നിങ്ങളുടെ ആ ഹിസ്റ്ററി നോക്കിയിട്ട് വരും. ഓക്കെ, DES ഇഷ്യൂ ചെയ്തത് 1977 നാഷണൽ ബ്യൂറോ ഓഫ് സ്റ്റാൻഡേർഡ്സ് ആണ് അത് ഇഷ്യൂ ചെയ്തത്. ഇപ്പോൾ നാഷണൽ ബ്യൂറോ ഓഫ് സ്റ്റാൻഡേർഡ്സ് എന്നല്ല, പകരം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ടെക്നോളജി, NIST എന്നാണ് അറിയപ്പെടുന്നത്. DESനകത്ത് 64-bit പ്ലെയിൻ ടെക്സ്റ്റ് ആണ് അവർ എന്ത് ചെയ്യുന്നത്, കൺവേർട്ട് ചെയ്ത് എങ്ങോട്ടാക്കുന്നത്, 64-bit സൈഫർ ടെക്സ്റ്റ് ആക്കി മാറ്റുന്നത്. ഈ 64-bit പ്ലെയിൻ ടെക്സ്റ്റിനെ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് അവർ എൻക്രിപ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കീ ഉണ്ട്, ആ കീയിൻ്റെ സൈസ് വന്നിട്ട് 56-bit ആണ്, 56-bit. 64-bit പ്ലെയിൻ ടെക്സ്റ്റിനെ അല്ലെങ്കിൽ 64-bit ബ്ലോക്ക് ഓഫ് ടെക്സ്റ്റിനെ എൻക്രിപ്റ്റ് ചെയ്ത് 64-bit സൈഫർ ടെക്സ്റ്റ് ആക്കി മാറ്റുന്നു. എൻക്രിപ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കീയിൻ്റെ സൈസ് 56-bit ആണ്. DES എന്നും DEA എന്നും അറിയപ്പെടാറുണ്ട്. DEA ആൻഡ് DES ആ ഫിഗർ വരച്ചു കഴിഞ്ഞാണ് നമുക്ക് അതിലേക്ക് പോവാം. ഹിസ്റ്ററിയൊക്കെ നോക്കിയായിരുന്നല്ലേ, ആ ഹിസ്റ്ററിക്കകത്ത് ഒരു കാര്യം പറഞ്ഞായിരുന്നു, 64-bit പ്ലെയിൻ ടെക്സ്റ്റ് ആണ്. ഈ 64-bit പ്ലെയിൻ ടെക്സ്റ്റിനെ കൺവേർട്ട് ചെയ്തിട്ട് 64-bit സൈഫർ ടെക്സ്റ്റ് ആക്കും. ഈ പ്ലെയിൻ ടെക്സ്റ്റിനെ കൺവേർട്ട് ചെയ്ത് സൈഫർ ടെക്സ്റ്റിലേക്ക് ആക്കാനായിട്ട് കീ ഉണ്ട്, ഒരു എൻക്രിപ്ഷൻ കീ. അയാളുടെ സൈസ് 56 ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ഫസ്റ്റ് ഈ ഫിഗർ നിങ്ങൾ നോക്കി വെച്ചേക്കാം. ഇത് വെച്ചിട്ട് വേണം നമുക്ക് ഇതിൻ്റെ ഡെപ്ത്തിലേക്ക് പോകുന്ന അനുസരിച്ച് കാര്യങ്ങൾ ക്ലിയർ ആകും. ഓക്കെ, ഇപ്പോൾ 64-bit പ്ലെയിൻ ടെക്സ്റ്റ് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും, ക്ലിയർ ആവുന്നില്ലേ. ഫുൾ ഫിഗർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ദൂരെ നിന്നിട്ട് എടുത്തേക്കുന്നത്. ഞാൻ താഴെ ഡീറ്റെയിൽസ് ഉണ്ട്. 64-bit പ്ലെയിൻ ടെക്സ്റ്റ് ഇതാണ്, ഇനിഷ്യലി അതിനകത്തേക്ക് കൊടുക്കുന്നത്. ഇതൊരു ബ്ലോക്കാണ്, ഡാറ്റ ബ്ലോക്കാണ് 64-bit പ്ലെയിൻ ടെക്സ്റ്റ്. അപ്പോൾ ഈ 64-bit പ്ലെയിൻ ടെക്സ്റ്റിനെ ഒരു ഇനിഷ്യൽ പെർമ്യൂട്ടേഷനിൽ കടത്തി വിടുന്ന സമയത്ത് പെർമ്യൂട്ടേഷൻസ് 3 ടൈപ്പ് ഉണ്ട്. സ്ട്രെയിറ്റ് പെർമ്യൂട്ടേഷൻ ഉണ്ട്, എക്സ്പാൻഷൻ പെർമ്യൂട്ടേഷൻ ഉണ്ട്, കംപ്രഷൻ പെർമ്യൂട്ടേഷൻ ഉണ്ട്. ഇവിടെ സ്ട്രെയിറ്റ് പെർമ്യൂട്ടേഷൻ ആണ് പെർഫോം ചെയ്യുന്നത്. സൈസിൽ ഒരു മാറ്റവുമില്ല. 64-bit പ്ലെയിൻ ടെക്സ്റ്റിന് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട്, സൈസ് 64-bit ആയിട്ടിരിക്കുകയാണ്. ഓക്കെ, ഈ 64-bit പെർമ്യൂട്ട് ചെയ്ത് കിട്ടിയ ഔട്ട്പുട്ട് ഇല്ലേ, അതിനെ ഇനി 16 rounds പാസ് ചെയ്യും. അതായത് 16 rounds കടന്നു പോകും. 16 rounds കടക്കുന്ന സമയം ഓരോ റൗണ്ടിലും എൻക്രിപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓരോ റൗണ്ടാണ് ഞാൻ round 1, round 2, up to round 16 വരെ എഴുതുന്നത്. ഇങ്ങനെ ഓരോ റൗണ്ടിലും കയറുന്ന സമയം എൻക്രിപ്റ്റ് ചെയ്യും. എൻക്രിപ്റ്റ് ചെയ്യാൻ ഫസ്റ്റ് റൗണ്ടിൽ കയറുന്ന സമയം ഫസ്റ്റ് ഇവിടെ നിന്ന് ഒരു കീ ജനറേറ്റ് ചെയ്യും. ഇവിടെ ഒരു കീ ജനറേഷൻ കാര്യങ്ങളൊക്കെയാണ് ഈ തന്നേക്കുന്നത്. ഇവിടെ നിന്ന് ഓരോ റൗണ്ടിലേക്കും വരുന്ന കീ ആണ്, ഫസ്റ്റ് റൗണ്ടിലേക്ക് കൊടുക്കുന്ന കീ ആണ് ഇവിടെ വന്നേക്കുന്നത്. ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് എൻക്രിപ്റ്റ് ചെയ്യും. ആ എൻക്രിപ്റ്റ് ചെയ്ത് കിട്ടുന്ന റിസൾട്ടിനെയാണ് സെക്കൻഡ് റൗണ്ടിലേക്ക് കടത്തി വിടുന്നത്. ഇയാളുടെ സൈസിന് മാറ്റവും ഇല്ല, അത് 64 തന്നെ നിൽക്കുകയാണ്. ഇവിടെ നിന്ന് വരുന്ന കീയിൻ്റെ സൈസ് 48 ആണ്. ഇനി ഇതിൻ്റെ ഈ ഓരോ റൗണ്ടിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയി നമുക്ക് പിന്നീട് പറഞ്ഞുതരാം. 16 rounds കടന്നു പോകുന്നുണ്ട്. ഓരോ റൗണ്ടിലേക്കും ഓരോ കീ നമ്മൾ പാസ് ചെയ്യും. ഇവിടെ നിന്ന് വരുന്ന റൗണ്ടിലേക്ക് കടക്കുന്ന സമയത്ത് ബിറ്റിൻ്റെ സൈസ് 64 തന്നെയാണ്. കൊടുക്കുന്ന കീയിൻ്റെ വാല്യൂ 48 ആണ്. ദെൻ റൗണ്ടിനകത്ത് എന്താണ് നടക്കുന്നത് എന്നുള്ളതൊക്കെ പിന്നീട് നോക്കാം. ഇങ്ങനെ 16 rounds 16 keys ഇവിടെ നിന്ന് കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ 16 rounds കടന്ന് 16th round ഔട്ട്പുട്ട് കണ്ട 16th key ഇവിടെ വന്നിട്ട് ഈ 16th round ഔട്ട്പുട്ടിന് ഒരു 32-bit സ്വാപ്പ് നടത്തും. അന്ന് സ്വാപ്പ് ചെയ്യാം ഇങ്ങോട്ടും ഇങ്ങോട്ടും. സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഇനിഷ്യൽ പെർമിറ്റേഷൻ ഇല്ലേ, അതിൻ്റെ റിവേഴ്സ് ആണ് താഴെ ചെയ്യുന്നത്. അതായത് ഒന്നുകൂടെ ഇനിഷ്യൽ പെർമിറ്റേഷൻ ചെയ്യും, ഇൻവേഴ്സ് ഓഫ് ഇനിഷ്യൽ പെർമിറ്റേഷൻ. അത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇൻവേഴ്സ് ഓപ്പറേഷൻ ചെയ്യുന്നത്, ഇൻവേഴ്സ് ഓഫ് ഇനിഷ്യൽ പെർമിറ്റേഷൻ. ആ പെർമ്യൂട്ടേഷനും കഴിയുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണോ അതാണ് 64-bit സൈഫർ ടെക്സ്റ്റ്. അതായത് DESൽ നടക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു ഇനിഷ്യൽ പെർമ്യൂട്ടേഷൻ 64-bit പ്ലെയിൻ ടെക്സ്റ്റിനെ ഇനിഷ്യൽ പെർമ്യൂട്ടേഷനും കടത്തിവിടുന്നു. നെക്സ്റ്റ് 16 rounds ഇതിനെ കടത്തിവിടുന്നത്. 16 rounds ഓരോ റൗണ്ട്സിലും എൻക്രിപ്ഷൻ നടക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് 16 keys പാസ് ചെയ്യുന്നുണ്ട്. 16 keys ഓരോ റൗണ്ടിലേക്ക് സെപ്പറേറ്റ് പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ 16 rounds കഴിഞ്ഞിട്ട് ഒരു 32-bit സ്വാപ്പിംഗ് നടക്കുന്നുണ്ട്. 32-bit സ്വാപ്പിംഗ് കഴിഞ്ഞിട്ട് ഇൻവേഴ്സ് ഓഫ് ഇനിഷ്യൽ പെർമ്യൂട്ടേഷൻ നടക്കും. അതിൻ്റെ ഔട്ട്പുട്ടാണ് എന്ത് കിട്ടുന്നത്, 64-bit സൈഫർ ടെക്സ്റ്റ് കിട്ടുന്നത്. ഓക്കെ, കീ ജനറേഷൻ 56 ആണെന്ന് പറഞ്ഞു. ആക്ച്വലി അത് ഇനിഷ്യലി തന്നെ 56 ആയിട്ട് അല്ല വരുന്നത്, 64-bit കീ ആയിട്ടാണ് ആദ്യം വരുന്നത്. അതിന് ഒരു പെർമ്യൂട്ടേഷൻ ചോയ്സ് കൊടുക്കും. ആ പെർമ്യൂട്ടേഷൻ ചോയ്സിനകത്ത് ഓരോ 8th bit
കളയും. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡാറ്റാ ബ്ലോക്കിൽ എട്ടാമത്തെ ബിറ്റ് എപ്പോഴും എറർ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന പാരിറ്റി ബിറ്റ് ആയിരിക്കും. 64 ബിറ്റ്സിനകത്ത് 8th ബിറ്റ്, 16th ബിറ്റ്, 24th ബിറ്റ്, 32, 40, 48, 56, 64 ഇങ്ങനെ ഓരോ എട്ടാമത് വരുന്ന ബിറ്റ് പാരിറ്റി ബിറ്റ് ആയിരിക്കും. ഈ പാരിറ്റി ബിറ്റിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി കിട്ടുന്നത് എത്രയാണ്? 56. ഓരോ എട്ടാമത്തെ ബിറ്റും കളയുമ്പോഴേക്കും ടോട്ടൽ 64 ബിറ്റ്സിൽ നിന്ന് 8 ബിറ്റ്സ് പോകും, 56 ബിറ്റ് ആണ്. ഈ 56 ബിറ്റിനെയാണ് കീ ജനറേഷൻ ആയിട്ട് കൊടുക്കുന്നത്. ഈ 56 ബിറ്റിനെ ഓരോ തവണയും ലെഫ്റ്റ് സർക്കുലാർ ഷിഫ്റ്റ് ചെയ്യും. അത് കീസ് സെയിം ആകാതിരിക്കാനായിട്ടാണ് ഓരോ തവണയും ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇവിടെ ഒരു ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ്, അതായത് ഷിഫ്റ്റ് ചെയ്യുന്നു, സർക്കുലർ ഷിഫ്റ്റ് ചെയ്യുന്നു ബിറ്റ്സിനെ ഷിഫ്റ്റ് ചെയ്യുന്നത്. ചിലപ്പം 4 ബിറ്റുള്ള ഡാറ്റ ആണെന്നുണ്ടെങ്കിൽ ഈ 4th ബിറ്റ് കറങ്ങി ഇവിടെ വരും, 1st വരും. ഇങ്ങനെയാണ്, അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നതാണ് സർക്കുലർ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഓരോ കീ ജനറേഷനും അവർ ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. എല്ലാ കീസും ഡിഫറൻ്റ് ആയിട്ട് തന്നെ കിട്ടും, നമുക്ക് ഒരിക്കലും സെയിം ആയിട്ട് സെയിം കീസ് കിട്ടത്തില്ല. ഓക്കെ, ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് ചെയ്യുന്നു. ഇവിടെ ഒരു പെർമ്യൂട്ടേഷൻ ചെയ്തില്ലേ, ഫസ്റ്റ് ചെയ്ത പെർമ്യൂട്ടേഷനാണ് പെർമ്യൂട്ടേഷൻ ചോയ്സ് 1 പറഞ്ഞത്. അതെന്തിനായിരുന്നു? പാരിറ്റി ബിറ്റ് കളയാൻ വേണ്ടിയിട്ടായിരുന്നു പെർമ്യൂട്ടേഷൻ. അതൊരു കംപ്രഷൻ പെർമ്യൂട്ടേഷൻ ആയിരുന്നു കേട്ടോ. 56 ബിറ്റായി, ഈ 56 ബിറ്റിന് ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് ചെയ്തു, ദെൻ അതിന് മറ്റൊരു പെർമ്യൂട്ടേഷനിലേക്ക് എടുക്കുന്നു. ഇതൊരു പെർമ്യൂട്ടേഷൻ, ഇത് മറ്റൊരു പെർമ്യൂട്ടേഷൻ. അതാണ് ചോയ്സ് പെർമ്യൂട്ടേഷൻ ചോയ്സ് 1 പെർമ്യൂട്ടേഷൻ ചോയ്സ് 2 ഇട്ടേക്കുന്നത്, രണ്ടും രണ്ടാണ്. ഈ പെർമ്യൂട്ടേഷൻ കഴിയുമ്പോഴേക്കും ഇയാളുടെ സൈസ് എന്താവും? വീണ്ടും കംപ്രഷൻ പെർമ്യൂട്ടേഷനെ പെർഫോം ചെയ്തേക്കുന്നത്. പെർമ്യൂട്ടേഷൻ വിത്ത് കംപ്രഷൻ ആണ് സൈസ് കുറഞ്ഞ. ഔട്ട്പുട്ട് എന്തായി? 56 നിന്ന് എത്രയായി? 48 ആയി. ഓക്കെ, പെർമ്യൂട്ടേഷൻ ചോയ്സ് 1 ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ്, പെർമ്യൂട്ടേഷൻ ചോയ്സ് 2 ഇതിന്റെ ഔട്ട്പുട്ട് ആണ് 48. ഇതാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്ന 1st റൗണ്ടിന്റെ കീ ആയിട്ട് കൊടുത്തേക്കുന്നത്. ഈ ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് കഴിഞ്ഞ് കിട്ടുന്ന ഔട്ട്പുട്ടിനെ ഇങ്ങോട്ടും പാസ് ചെയ്യുന്നുണ്ട്. ഇത് അടുത്തൊരു ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റിലേക്ക് പോയിട്ട് അവിടെ നിന്ന് വീണ്ടും ഒരു പെർമ്യൂട്ടേഷൻ ചോയ്സ് 2 അപ്ലൈ ചെയ്യും. പെർമ്യൂട്ടേഷൻ ചോയ്സ് 2 ഞാൻ PC2 എന്ന് എഴുതിയിരിക്കുന്നത്, പെർമ്യൂട്ടേഷൻ ചോയ്സ് 2 അപ്ലൈ ചെയ്യുന്നു. അതിന്റെ ഔട്ട്പുട്ടാണ് 2nd കീ. ഇതുപോലെ ഇയാൾ വീണ്ടും ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് പെർമ്യൂട്ടേഷൻ ചോയ്സ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നതാണ് 3rd കീ. ഇങ്ങനെ ഓരോ കീസ് അവർ ഡെവലപ്പ് ചെയ്യുന്ന എങ്ങനെയാണ്? ഓരോ തവണയും ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് ചെയ്യുന്നു, പെർമ്യൂട്ടേഷൻ ചോയ്സിനകത്തേക്ക് കൊടുക്കുന്നു. അവിടെ നിന്ന് കിട്ടുന്ന എന്തായിരിക്കും? അടുത്ത റൗണ്ടിലേക്കുള്ള കീ. ഇങ്ങനെ 16 കീസ് അവർ ഡെവലപ്പ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ 16 റൗണ്ട്സിന് വേണ്ടിയിട്ടാണ് 16 കീസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആണോ? അപ്പോൾ ഇതാണ് ഒരു പ്ലെയിൻ ടെക്സ്റ്റിന് DES എൻക്രിപ്ഷൻ അനുസരിച്ച് ഒരു പ്ലെയിൻ ടെക്സ്റ്റിനെ സൈഫറിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന എങ്ങനെയാണ്. ഒരു ഇനിഷ്യൽ പെർമ്യൂട്ടേഷൻ ഉണ്ടായിരിക്കും, അത് കഴിഞ്ഞിട്ട് 16 റൗണ്ട്സിലൂടെ കടന്നു, 16 റൗണ്ട്സ് കഴിഞ്ഞിട്ട് ഒരു 32 ബിറ്റ് സ്വാപ്പിംഗ് കാണും, അത് കഴിഞ്ഞിട്ട് ഇൻവേഴ്സ് ഓഫ് ഇനിഷ്യൽ പെർമ്യൂട്ടേഷൻ കാണും. ഈ 16 റൗണ്ട്സിലേക്ക് വേണ്ടിയിട്ട് 16 ഡിഫറെൻറ്റ് കീസ് ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ കീസ് ജനറേറ്റ് ചെയ്യാനാണ് ഇവിടെ പെർമ്യൂട്ടേഷൻ, ഇവിടെ ഒരു പെർമ്യൂട്ടേഷനും ഇവിടെ ഒരു പെർമ്യൂട്ടേഷനും, പിന്നെ എന്തുണ്ട്? ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റും ഉണ്ട്. ഇതാണ് ഒരു ജനറൽ ടെക്നിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ റൗണ്ടിനകത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഇവിടുത്തെ ഒരു വർക്കി അതുകൂടെ നമുക്കൊന്ന് ഡെവലപ്പ് ചെയ്യണം. അപ്പം ഇതിനകത്ത് എന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്കൊന്ന് ഡെപ്തിലേക്ക് നോക്കണം. അതുപോലെ തന്നെ ഈ റൗണ്ടിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് ഡെപ്തിലേക്ക് നോക്കണം. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ എന്തായി? DES എന്ന് പറയുന്ന അൽഗോറിതമാണ്. ഓക്കെ, ശരി. ഇതെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട്സ് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ല എന്നുള്ളത് 1-2 തവണ വീഡിയോ വാച്ച് ചെയ്യണം. വീഡിയോ കണ്ടു കഴിഞ്ഞ് ഡൗട്ട്സ് ക്ലിയർ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷൻ ഇട്ടാൽ മതി. ആ ഡൗട്ട്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിനനുസരിച്ച് റിപ്ലൈ ഇട്ടേക്കാം. ഓക്കെ, ശരി, നമുക്ക് എന്തായാലും നോക്കാം എന്താണ് ഓരോ റൗണ്ടിനകത്ത് എന്തൊക്കെ നടക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, നേരത്തെ വരച്ച ഫിഗർ അല്ലേ, അത് മനസ്സിലുണ്ടല്ലോ. ആ ഫിഗർ മനസ്സിൽ ആലോചിച്ചിട്ട് ഇതിലേക്ക് വരണേ. 64 ബിറ്റ് പ്ലെയിൻ ടെക്സ്റ്റ് അതായിരുന്നു ഇവിടെ ഇരുന്നത്. അതിനൊരു ഇനിഷ്യൽ പെർമ്യൂട്ടേഷൻ കഴിഞ്ഞു. ആ ഇനിഷ്യൽ പെർമ്യൂട്ടേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് 16 റൗണ്ട്സ് എന്ന് പറഞ്ഞില്ലേ, ആ 16 റൗണ്ട്സ് ആണ് ഞാൻ ഈ ഡോട്ടഡ് ബോക്സിനകത്ത് വരച്ചേക്കുന്നത്. ഒരു റൗണ്ടിനകത്ത് എന്താണെന്നാണ് ഈ കാണുന്നത്. ഇതുപോലെയാണ് 16 റൗണ്ട്സിനകത്ത് എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഓക്കെ, ഒരു റൗണ്ടിനകത്ത് എന്താണെന്ന് നോക്കാം. എല്ലാ റൗണ്ട്സിനകത്തും നടക്കുന്ന ഫംഗ്ഷൻസ് സെയിം ആണ്. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. 1st റൗണ്ടിൽ കയറുന്നത് ഒരു ഇനിഷ്യൽ പെർമ്യൂട്ടേഷൻ കഴിഞ്ഞിട്ടാണ്. 2nd റൗണ്ടിൽ കയറുന്നതോ? 2nd റൗണ്ടിൽ കയറുന്നത് റൗണ്ട് 1 ഔട്ട്പുട്ടാണ് അല്ലേ. 3rd റൗണ്ടിൽ കയറുന്നതോ റൗണ്ട് 2 ഔട്ട്പുട്ടാണ്. RI-1 അല്ലെങ്കിൽ LI-1 എന്ന് പറയുന്നത് പ്രീവിയസിന്റെ ഔട്ട്പുട്ടാണ് കാണിക്കേണ്ടത്. ഇതിപ്പോൾ റൗണ്ട് 2 ആണെങ്കിൽ ഇത് റൗണ്ട് 1 ആണെന്ന് കാണിക്കാനാണ് I-1 എന്ന് ഇട്ടേക്കുന്നത്. ഓക്കെ, റൗണ്ട് 1 കഴിഞ്ഞിട്ട് കിട്ടുന്ന റിസൾട്ട് ഉണ്ടല്ലോ, അതിന്റെ ലെഫ്റ്റ് ഹാഫ്, ലെഫ്റ്റ് 32 ബിറ്റ്സും റൈറ്റ് 32 ബിറ്റ്സ്, അതാണ് അങ്ങനെ കാണിച്ചിരുന്നത്. റൗണ്ട് 2 ആയതുകൊണ്ട് 2 അല്ലേ, -1 ആകുമ്പോൾ ഇതെന്തായി? 1. റൗണ്ട് 2 കയറുന്നതിന് മുൻപ് റൗണ്ട് 1 അകത്ത് കിട്ടിയ റിസൾട്ട് എന്തായിരുന്നു, അല്ലെങ്കിൽ റൗണ്ട് 1 ഔട്ട്പുട്ട് എന്തായിരുന്നു? അതിന്റെ 2.5 ആണ് ഈ കാണുന്നത്, ലെഫ്റ്റ് ഹാഫും റൈറ്റ് ഹാഫും. I-1 ഇടുന്നത് പ്രീവിയസ് റൗണ്ട് ആണെന്ന് ഡിനോട്ട് ചെയ്യാൻ -1 ഇട്ടേക്കണം. ഈ പ്രീവിയസ് റൗണ്ടിന്റെ 2 പാർട്ടായി. ഇതിൽ ഫസ്റ്റ് പാർട്ടിനെ മാറ്റി വെച്ചേക്കാം.
സെക്കൻഡ് പാർട്ട് അതായത് റൈറ്റ് ഹാഫിനെയാണ് റൗണ്ടിനകത്തേക്ക് കയറ്റുന്നത്. ഓക്കെ, ഈ 32 ബിറ്റ്സിനെ ഈ റൗണ്ട്സിന്റെ അകത്തേക്ക് കടത്തി വരുന്ന സമയത്ത് ഇതിനകത്ത് നാല് കാര്യങ്ങളാണ് നടക്കുന്നത്: എക്സ്പാൻഷൻ, പെർമ്യൂട്ടേഷൻ, കീ മിക്സിംഗ് അല്ലെങ്കിൽ ഒരു എക്സോർ, ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ചോയ്സ് ദാറ്റ് ഇസ് എസ് ബോക്സ്, അത് കഴിഞ്ഞ ഒരു സ്ട്രൈറ്റ് പെർമ്യൂട്ടേഷൻ. ഈ നാല് ഫംഗ്ഷനാണ് ഒരു റൗണ്ടിൽ നടക്കുന്നത്. എന്തൊക്കെയാണ്? എക്സ്പാൻഷൻ, പെർമ്യൂട്ടേഷൻ, കീ മിക്സിംഗ് ഓർ എക്സോറിങ്, അത് കഴിഞ്ഞിട്ട് എന്താ എസ് ബോക്സ് അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ചോയ്സ്, അതും കഴിഞ്ഞിട്ട് എന്താണ്, അത് കഴിഞ്ഞൊരു സ്ട്രൈറ്റ് പെർമ്യൂട്ടേഷൻ. ഇങ്ങനെ നാല് കാര്യങ്ങളാണ് ഒരു റൗണ്ടിനകത്ത് നടക്കുന്നത്. ഓക്കെ, ശരി, 32 ബിറ്റ് റൈറ്റ് ഹാഫിനെ ഒരു എക്സ്പാൻഷൻ പെർമ്യൂട്ടേഷനിലേക്ക് കടത്തി വിട്ടു. എക്സ്പാൻഷൻ എന്ന് കാണിക്കാനാണെന്ത് എക്സ്പാൻഡ് ചെയ്യുന്നു. പെർമ്യൂട്ടേഷൻസ് മൂന്ന് ടൈപ്പ് ആണ്: എക്സ്പാൻഷൻ പെർമ്യൂട്ടേഷൻ, സ്ട്രൈറ്റ് പെർമ്യൂട്ടേഷൻ, കംപ്രഷൻ പെർമ്യൂട്ടേഷൻ. എക്സ്പാൻഷൻ ആകുമ്പോഴേക്കും എന്തായാലും കൊടുക്കുന്ന ഇൻപുട്ട് ബിറ്റ്സിന്റെ കാളും വലുതായിരിക്കും ഔട്ട്പുട്ട് ബിറ്റ്സ്. 32 ബിറ്റ്സിനെ എക്സ്പാൻഷൻ പെർമ്യൂട്ടേഷൻ കൊടുത്ത് കഴിയുമ്പോഴേക്കും കിട്ടുന്നത് 48 ബിറ്റ്സ് ആണ്. 16 ബിറ്റ്സ് എക്സ്ട്രാ വരുന്നുണ്ട്. ആ 16 ബിറ്റ്സ് ഏത് വഴിക്ക് വന്നു എന്നൊന്ന് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കത്തില്ല. ആ ടെക്സ്റ്റിൽ കിടപ്പുണ്ട്, നിങ്ങൾക്ക് ടെക്സ്റ്റ് വായിച്ച് നോക്കി കഴിഞ്ഞാൽ അത് ടെക്സ്റ്റ് മനസ്സിലാവും. ഇപ്പോൾ അതിന് വേണ്ടി ബോധം ചെയ്യേണ്ട, എക്സാമിന് എന്തായാലും ചോദിക്കാനൊന്നും പോകുന്നില്ല. 32 ബിറ്റ്സിനെ എന്തായാലും എക്സ്പാൻഡ് ചെയ്ത് എന്താക്കി 48 ബിറ്റ്സ് ആക്കി. 16 ബിറ്റ്സ് ആരായിരുന്നു, എന്തായിരുന്നു എന്നൊക്കെ ഉള്ള ടെക്സ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. ഓക്കെ, ഇപ്പം എന്തായാലും 48 ബിറ്റ്സ് ആയി. എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യമാണ്, എക്സോർ ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന ഇൻപുട്ട് വാല്യൂസ് അതായത് ഡാറ്റ ബ്ലോക്കിൻ്റെയും കീയിൻ്റെയും സൈസ് സെയിം ആകണം. ഓക്കെ, ഇവിടെ നിന്ന് വന്ന ഡാറ്റ ബ്ലോക്ക് എന്തായിരുന്നു, നമ്മുടെ ഇവിടെ നിന്ന് വന്ന ബ്ലോക്ക് എത്രയായിരുന്നു, 32 ആയിരുന്നു. 32 എക്സ്പാൻഡ് ചെയ്ത് 48 ബിറ്റ്സ് ആക്കി. ഈ 48 ഇവിടെ നിന്ന് വരുന്ന കീ, ഇവിടെ നിന്ന് ഓരോ തവണയും ഓരോ റൗണ്ടിലേക്ക് ഓരോ കീ കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ, ആ കീൻ്റെ സൈസ് എത്രയായിരുന്നു, ആ കീൻ്റെ സൈസ് 48 ബിറ്റ്സ് ആയിരുന്നു. ഇവിടെ നിന്ന് എക്സ്പാൻഷൻ പെർമിറ്റേഷൻ ചെയ്ത് കിട്ടുന്ന സമയത്ത് ആ ബ്ലോക്കിൻ്റെ സൈസ് 48 ബിറ്റ് ആയിരിക്കും. ഇവിടെ നിന്ന് കൊടുക്കുന്ന കീയും 48 ബിറ്റ് ആയിരിക്കും. ഇത് ഡാറ്റയാണ്, ഇത് ഇതെന്താണ്, ഇതൊരു കീ ആണ്, ഫസ്റ്റ് കീ ആണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ. ഈ റൗണ്ട് എത്രയാണ്, ഫസ്റ്റ് റൗണ്ട് ആണെങ്കിൽ ഫസ്റ്റ് കീ ആണ് ഇങ്ങോട്ട് വരുന്നത്. ഇപ്പോൾ അഞ്ചാമത്തെ റൗണ്ട് ആണെങ്കിൽ അഞ്ചാമത്തെ കീ ആയിരിക്കും ഇങ്ങോട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ടുപേരുടെയും സൈസ് സെയിം ആയിരിക്കും. രണ്ടുപേരുടെയും എക്സോർ ചെയ്ത് കഴിയുമ്പോൾ സൈസ് ഒരിക്കലും മാറത്തില്ല, സൈസ് സെയിം ആയിട്ട് ഇതിനെ കീപ്പ് ചെയ്യാം. 48 എക്സോർ ചെയ്യുമ്പോൾ 48 ആയിട്ട് തന്നെ കിട്ടും. ഈ 48 ബിറ്റിനെ ഒരു എസ് ബോക്സിനകത്ത്, സബ്സ്റ്റിറ്റ്യൂഷൻ ബോക്സിനകത്തേക്ക് കൊടുക്കുന്ന സമയത്ത് അത് കംപ്രഷനാണ് അവിടെ പെർഫോം ചെയ്തേക്കുന്നത്. എന്തായി, 32 ബിറ്റ്സായി മാറി. ഈ 32 ബിറ്റ്സിനെ ഒരു സ്ട്രെയിറ്റ് പെർമ്യൂട്ടേഷന് കൊടുത്തു. പെർമ്യൂട്ടേഷൻ ചെയ്യുന്നത് പക്ഷെ സ്ട്രെയിറ്റ് ആണ്, സൈസ് കൂടുന്നില്ല കുറയുന്നില്ല, സൈസ് ഒരിക്കലും മാറത്തില്ല. സൈസ് എന്തായിട്ട് തന്നെ കീപ്പ് ചെയ്യും, 32 ബിറ്റായിട്ട് തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട്. അതിനെ എക്സോർ ചെയ്യുന്നു, അതിന് എക്സോർ ചെയ്യുന്ന റൗണ്ടിൻ്റെ പുറത്താണ്. ഈ എക്സോർ ചെയ്യുന്നത് എന്തൊക്കെയാണ്, ഈ ഒരു റൗണ്ടിൻ്റെ ഔട്ട്പുട്ടും അതുപോലെ തന്നെ ഇവിടുത്തെ ലെഫ്റ്റ് ഹാഫും, ഈ ലെഫ്റ്റ് ഹാഫും ഈ റൗണ്ടിൻ്റെ ഔട്ട്പുട്ടോട് ചേർന്നാണ് എക്സോർ ചെയ്യുന്നത്. ആ എക്സോർ ചെയ്ത് കിട്ടുന്ന റിസൾട്ട് എന്താണോ അതിനെയാണ് അടുത്ത റൗണ്ടിൻ്റെ റൈറ്റ് പാർട്ടായിട്ട് വിടുന്നത്. കൂടാതെ ഇവിടുത്തെ ലെഫ്റ്റ് പാർട്ട് എന്താണ്, പ്രീവിയസ് റൗണ്ടിൻ്റെ റൈറ്റ് പാർട്ട് എന്തായിരുന്നു അതാണ് നെക്സ്റ്റ് റൗണ്ടിൻ്റെ ലെഫ്റ്റ് പാർട്ടായിട്ട് മാറും. ഓക്കെ, ഇതിങ്ങനെ ഓരോ റൗണ്ട്സും നടന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ 16 റൗണ്ട്സ് നടന്നു കഴിഞ്ഞിട്ട് ദെൻ ഷിഫ്റ്റ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഇൻവേഴ്സ് ഓഫ് ഇനിഷ്യൽ പെർമ്യൂട്ടേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, സൈഫർ ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് ഒരു റൗണ്ടിനകത്ത് പെർഫോം ചെയ്യുന്ന കാര്യങ്ങൾ. ഈ ഡോട്ടഡ് ബോക്സ് ആണ് ഒരു റൗണ്ടിനകത്ത് പെർഫോം ചെയ്യുന്ന കാര്യങ്ങൾ. നാല് കാര്യങ്ങളാണ്: എക്സ്പാൻഷൻ പെർമ്യൂട്ടേഷൻ, എക്സോർ ഓർ കീ മിക്സിംഗ്, എക്സോറിങ് ഓപ്പറേഷൻ, എക്സോർ ചെയ്യുക അല്ലെങ്കിൽ കീ മിക്സ് ചെയ്യുന്നു, എസ് ബോക്സ്, സബ്സ്റ്റിറ്റ്യൂഷൻ ചോയ്സ്, സ്ട്രൈറ്റ് പെർമ്യൂട്ടേഷൻ. ഓക്കെ, ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കീ ജനറേഷൻ ആണ്. 64 ബിറ്റ് കീനെ പാരിറ്റി ബിറ്റ് കളഞ്ഞു കഴിയുമ്പോഴേക്കും 56 ബിറ്റ് ആയി. ആ 56 രണ്ട് പാർട്ടായി ഡിവൈഡ് ചെയ്ത് 28 പെർമ്യൂട്ടേഷൻ ചോയ്സ് 1 ഉണ്ടായിരുന്നു. പെർമ്യൂട്ടേഷൻ ചോയ്സ് 1 കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ്, കഴിഞ്ഞ ഫിഗറിൽ പറഞ്ഞതാണ് ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ്. ആ ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് ആണ് ഈ കാണുന്നത്. അതിൻ്റെ ഔട്ട്പുട്ട് എന്താണോ അവിടെ നിന്ന് കിട്ടുന്നതാണ് ഇവിടുത്തെ 28 ബിറ്റും. ഈ 28 ബിറ്റും കൂടെ എങ്ങോട്ട് കൊടുക്കും, പെർമ്യൂട്ടേഷൻ ചോയ്സ് 2 കൊടുക്കും. അതൊരു കംപ്രഷൻ പെർമ്യൂട്ടേഷൻ ആണ്. അവിടെ നമുക്ക് എന്ത് കിട്ടും, ഒരു 48 ബിറ്റ് കീ കിട്ടും. ഓക്കെ, ഇതാണ് കീ ജനറേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് 16 റൗണ്ട്സ് നടക്കുന്നത്. ഇവിടെ ഓരോ റൗണ്ട്സിലേക്കും പോകുന്ന കീസ് ജനറേറ്റ് ചെയ്യും. DESനകത്ത് എൻക്രിപ്ഷനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഇൻവേഴ്സ് ഓഫ് ഇനിഷ്യൽ പെർമ്യൂട്ടേഷനിൽ നിന്ന് മേലോട്ട് എന്താണോ ചെയ്യുന്നത് അതായിരിക്കും അതിൻ്റെ ഡീക്രിപ്ഷൻ. ഓക്കെ, സ്ട്രെങ്ത് ഓഫ് DES എന്തൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെർമ്യൂട്ടേഷൻ നടക്കുന്നുണ്ട് ഇതിനകത്ത്, അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഇതിൻ്റെ ഒറിജിനൽ പ്ലെയിൻ ടെക്സ്റ്റ് എന്താണ് റിക്കവർ ചെയ്യുക, ഒരു ക്രിപ്റ്റ് അനാലിസ്റ്റിന് ഒരിക്കലും അതിൽ നിന്ന് പ്ലെയിൻ ടെക്സ്റ്റ് ഫൈൻഡ് ചെയ്യാൻ അത്ര ഈസി ആയിട്ടൊന്നും പറ്റത്തില്ല. ഈസി ആയിട്ടൊന്നുമല്ല, അയാൾ ഇത്രയും ഡിഫിക്കൽട്ടായിട്ട് പെർഫോം ചെയ്ത് നോക്കിയാലും അതിൽ നിന്ന് ഒറിജിനൽ പ്ലെയിൻ ടെക്സ്റ്റ് കണ്ടുപിടിക്കാൻ കുറച്ച്
പ്രയാസമാണ്. ഓക്കെ, മറ്റൊന്ന് കീസ് ആണ്. സാധാരണ പ്ലെയിൻ ടെക്സ്റ്റ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ കീ ഏതാണെന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമം നടത്തും. ഇവിടെ കീ കണ്ടുപിടിക്കാനും പ്രയാസമാണ്. 2 raised to 56 പോസിബിൾ വാല്യൂസ് ഇതിനകത്ത് വരാൻ ചാൻസ് ഉണ്ട്. അതായത് അത്രയും കീസിൽ ആരെങ്കിലും ആയിരിക്കും ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞത്. അതിലാരാണെന്ന് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രയാസം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് DES ന്റെ സ്ട്രെങ്ത്, അല്ലെങ്കിൽ DES ന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്.